Hi, hello, welcome back to our channel. നമ്മളിപ്പോൾ ബോട്ടിൽ ആഡ് ചെയ്യാൻ പോകുന്നത് ഇതേപോലത്തെ ഒരു കുപ്പിയിലാണ് കേട്ടോ. ഇത് കോഫിയുടെ കുപ്പിയാണ്. കോഫി കാലിയായപ്പോൾ നമ്മൾ അതിൽ ബോട്ടിൽ ആഡ് ചെയ്യാൻ പോവാണ്. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് ഇതേപോലെ ഒരു മാസ്കിംഗ് ടേപ്പാണ് കേട്ടോ. ഞാനിതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ മൂടിയൊക്കെ വെച്ചിട്ട് നമുക്കിതിൽ ചെറുതും വലുതുമായിട്ടുള്ള സർക്കിൾസൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാനെടുത്തിട്ടുള്ളത് ഒഴിഞ്ഞ അക്രിലിക് ബോട്ടിലിൻ്റെ ഒരു മൂടിയാണ്. അത് വെച്ചിട്ട് നമ്മൾ വലിയ വലിയ വട്ടങ്ങൾ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറിയ വട്ടങ്ങൾ വരച്ചു കൊടുക്കണം. അതിന് എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ അതും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഒരു ചെറിയ കത്രിക വെച്ചിട്ടാണ്. നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം, നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പോകും. മാക്സിമം പെർഫെക്ഷനോടുകൂടി കറക്റ്റ് റൗണ്ടായിട്ട് തന്നെ വെട്ടിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ള വട്ടങ്ങളൊക്കെ കുപ്പിയിലേക്ക് നമ്മളിതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അമർത്തി ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ പെയിൻറ് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ ഊരിപ്പോരാൻ പാടില്ല. പിന്നെ നമുക്കിഷ്ടമുള്ള രീതിക്കൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. ഒന്നിൻ്റെ തൊട്ടടുത്തായിട്ട് അടുത്തത്, അങ്ങനെ ഇഷ്ടമുള്ള രീതിക്കൊക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാം നമ്മൾ ഒട്ടിച്ചെടുക്കുമ്പോൾ ഇതുപോലെയാണ് നമ്മുടെ കുപ്പി ഉണ്ടാകുക. ഇനി നമുക്ക് പെയിൻറ് ചെയ്യാൻ തുടങ്ങാം. പെയിൻറ് ഞാൻ ആദ്യം തന്നെ വൈറ്റാണ്. നമ്മളൊരു ബേസ് കളർ കൊടുക്കണമല്ലോ, അതുകൊണ്ട് നമ്മൾ വൈറ്റ് കളറാണ് ആദ്യം അപ്ലൈ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതൊരു രണ്ട് കോട്ടൊക്കെ കൊടുക്കേണ്ടി വന്നു, അപ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്ഷൻ വരിക നമുക്ക്. അടുത്ത സ്റ്റെപ്പ് ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള മാസ്കിംഗ് ടേപ്പ് ഇല്ലേ, അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമ്മളിതുപോലെ കത്രിക വെച്ചിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് എവിടെയാണെന്നുള്ളത് അറിയാൻ പറ്റില്ലല്ലോ, കൈ കൊണ്ട് നമുക്ക് ഒട്ടുമത് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു നീഡിലോ അത് ഒക്കെ വെച്ചിട്ട് ഒന്ന് ഇതുപോലൊക്കെ ഒന്ന് ഇളക്കിയെടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും മാസ്കിംഗ് ടേപ്പ് നമ്മൾ ഇതേപോലെ ഒട്ടിച്ച കാരണം ആ ഭാഗങ്ങളിലൊന്നും തീരെ പെയിൻറ്റ് വന്നിട്ടില്ല. വൈറ്റ് പെയിൻ്റ് ഒന്നും ഒട്ടും ഉള്ളിലേക്ക് കടന്നിട്ടില്ല. ഒരുപാട് വെള്ളം അപ്ലൈ ചെയ്ത് ചെയ്യുമ്പോൾ മാസ്കിംഗ് ടേപ്പിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡ്രൈ ആയിട്ടുള്ള പെയിൻറ്റ് ബേസ് പെയിൻറ്റ് അടിച്ചു കൊടുത്താൽ മതി. ഇനിയാണ് നമ്മൾ പെയിൻറ് ചെയ്യാൻ തുടങ്ങുന്നത്. ഞാനൊരു റെഡ് പെയിൻ്റ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒരു ഷേപ്പിൽ മൊത്തം ആദ്യം ഔട്ട്ലൈൻ വരച്ചിട്ട് പിന്നെ ഉള്ളിൽ മൊത്തമായിട്ട് നമ്മൾ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ റൗണ്ടിന് തൊട്ടടുത്തായിട്ടാണ് നമ്മളിതുപോലത്തെ ഷേപ്പുകൾ വരച്ചിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ നാല് കളറിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനെടുത്തിട്ടുള്ളത് നാല് ടൈപ്പ് പെയിൻ്റാണ്. റെഡ് എടുത്തിട്ടുണ്ട്, യെല്ലോ, ബേൺ സീന, പിന്നെ ഓറഞ്ചും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലൂവിന് റിലേറ്റഡ് ആയിട്ടുള്ള കളേഴ്സ് ചൂസ് ചെയ്യാം. അതാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും. അതായത് രണ്ട് ടൈപ്പ് ബ്ലൂ എടുക്കാം നമുക്ക്, കൊബാൾട്ട് ബ്ലൂ, പ്രഷ്യൻ ബ്ലൂ, പിന്നെ ഗ്രീൻ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യെല്ലോ കൂടെ ആഡ് ചെയ്യാം. അങ്ങനെ ആയാലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഈ നാല് കളേഴ്സാണ്. പിന്നെ അടുത്ത കളർ നമ്മൾ ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് ചെറിയൊരു സ്പേസ് ഇട്ടിട്ടാണ് നമ്മൾ അടുത്ത പെയിൻറ് ചെയ്യുന്നത്. നമുക്കിഷ്ടമുള്ള ഷേപ്പൊക്കെ വരച്ചു കൊടുക്കാം. അതിന് തൊട്ടടുത്തായിട്ട് കുറച്ച് സ്പേസ് വിട്ടിട്ട് നമ്മൾ അടുത്ത പെയിൻറ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി. ഇത് ഭയങ്കര ശ്രദ്ധിച്ച് ചെയ്യണം, കാരണം ആ സ്പേസ് പോയിട്ടുണ്ടെങ്കിൽ ഈ കുപ്പിയുടെ ഈ ബോട്ടിലായിട്ട് ചെയ്ത് വരുമ്പോൾ ആ ഒരു ഭംഗി നമുക്ക് കിട്ടില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം. ഒരുപാട് ടൈം കൺസ്യൂമിങ്ങോ ആണ് ഈ ഒരു വർക്ക്. ചെറിയ കുപ്പിയാണെങ്കിലും ഇത് ചെയ്തു വന്നപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം എടുത്തു. ഒരു മൂന്ന് ദിവസം കൊണ്ടാണ് ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം മൂന്ന്, അതായത് ഒരു ഭാഗം നമുക്ക് പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഡ്രൈ ആയിട്ട് നമുക്ക് അടുത്ത ഭാഗത്ത് പെയിൻറ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിന് മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈമുള്ള പെയിൻറ്റൊക്കെ കുപ്പിയുടെ ആ വൈറ്റ് സ്പേസിലും കൂടെ വരും. അങ്ങനെ ആകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഏകദേശം നമ്മുടെ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ മേലെയുള്ള ഭാഗത്തില്ലേ, അവിടെ കുറച്ച് ചാക്ക് വെള്ളി നമ്മളിതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഊഹുവിൻ്റെ പശയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നമ്മൾ ചാക്ക് വെള്ളി ചാക്ക് ചരട് ചുറ്റി കൊടുക്കുന്നുണ്ട്. അതും കൂടെ ആയിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്ഷനാണ്. അപ്പോൾ നമ്മുടെ ബോട്ടിലായിട്ട് ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.